ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫാണ്, ഒരു തിരക്ക് പിടിച്ച ഒരു ഡേ മൈ ലൈഫ്. അപ്പോൾ കാർത്തിയുടെ സ്കൂളിൽ അവന് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അമ്മാസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ദേ കാർത്തിക്ക് സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ അവന് കൊറോണയുടെ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ആട്ടോ കൊടുത്തിരുന്നത്. അതിനായിട്ട് നമുക്കൊന്നും മേടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ ടീച്ചർ പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ പേപ്പർ ചാർട്ട് പേപ്പറിലോ എന്തെങ്കിലും ഒന്ന് വരച്ച് ഇതാക്കിയാൽ മതിയെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതേ വീട്ടിൽ കുറച്ച് ചാർട്ട് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയതൊക്കെ ആട്ടോ. ഇത് തലേദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയൊരു കൊറോണയുടെ ഇത് പോണക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, എന്നാലും നമ്മളെക്കൊണ്ട് ആകുന്നത് പോലെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ അവസാനം ഇതുപോലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് തൊപ്പി പോലെ അതുണ്ടാക്കണം. അപ്പം അതിനായിട്ട് വീണ്ടും ചാർട്ട് പേപ്പർ ഇതുപോലെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവൻ്റെ തലയുടെ വലിപ്പത്തിന് നമ്മൾ വെച്ചിട്ട് സ്റ്റാപ്ലയർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് കണ്ട കൊറോണയാണെന്നൊന്നും പറയത്തില്ല, നീ വേണമെങ്കിൽ കൊറോണയെന്ന് പേരെഴുതി വെച്ചോളാം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് എനിക്കും തോന്നി ഇത് കണ്ട കൊറോണയാണെന്നും പറയത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊറോണ വൈറസ് എന്ന്. അപ്പോൾ അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അവൻ്റെ കഴുത്തിൽ വഴി ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ചരട കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് പുറകിൽ ഒട്ടിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി.
അപ്പോൾ ദേണ്ട നമ്മുടെ കൊറോണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി കേട്ടോ, നമുക്ക് കാലത്ത് 7 മണി തൊട്ടാണ് പ്രോഗ്രാം. പിന്നെ നമ്മൾ കിടക്കാനായിട്ട് പിന്നെ പോയി. അപ്പോൾ അതെ, ഇത് രാവിലെ എണീറ്റിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ, അതെല്ലാം വെച്ചിട്ട് ആ ഒരു വീഡിയോ ആട്ടോ ഇത്. പിന്നെ സ്കൂളിൽ പരിപാടി നടത്തുന്നതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കുഞ്ഞാൾ എണീറ്റത് കൊണ്ട് ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതെ, ഞങ്ങളുടെ കാപ്പിപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാർത്തിയുടെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. കാപ്പിപൊടി എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഇരുന്ന് ടി വി കാണുവാണ് കുറച്ച് നേരം രണ്ടുപേരും കൂടെ. അപ്പോൾ ഏട്ടനൊക്കെ പോയായിരുന്നു. അപ്പോൾ ഏട്ടനും കൂടെ രാവിലെ പോയതുകൊണ്ട് ഇവൻ്റെ പരിപാടി എല്ലാം 7 മണിക്കാണ്. അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ളതും എല്ലാം കൂടെ ഒരു ഭയങ്കര തിരക്കായിരുന്നു രാവിലെ. അതുകൊണ്ട് പാത്രങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഒന്നും എടുത്തു വെക്കുവോ ഒന്നും കഴുകി വെക്കുവോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കഴുകി തലേദിവസം കഴുകി വെച്ച പാത്രമൊക്കെ കേട്ടോ, അതെല്ലാം എടുത്തു വെച്ചു. ഇനി കഴുകാനുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ നല്ല രാവിലെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എല്ലാം താമസിച്ചു പോയി. അപ്പോൾ അങ്ങനെ എല്ലാം പെട്ടെന്ന് ഇനി ഇതെല്ലാം ചെയ്തിട്ട് വേണം ചോറിനൊക്കെ ഉള്ളതെല്ലാം നമുക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ദേ ഇവിടെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചോറ് വെക്കണം. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് ചോറെല്ലാം വെച്ചിട്ട് ആദിക്ക് രാവിലെ കൊടുക്കുന്ന പാല് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് പാല് കൊടുക്കാനായിട്ട് ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടാണ് അവന് പാലും ആഹാരങ്ങളും എല്ലാം കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതിനായിട്ട് തന്നെ കുറേ സമയം നമുക്ക് പോകും. അപ്പോഴത്തേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, പരിപ്പാണ് കേട്ടോ. പരിപ്പ് അവന് കാണാൻ പറ്റില്ല, കണ്ടാൽ അവന് അപ്പം തന്നെ വേണം. അത് തിന്നില്ല, കുറച്ചൊക്കെ തിന്നും, ഇങ്ങനെ കടിച്ച് ഒക്കെ തിന്നും, ബാക്കിയെല്ലാം ഇങ്ങനെ വെറുതെ സ്പൂണും കൊണ്ട് കോരി അവിടെ എല്ലാം ഇടലാണ് പ്രധാന പണി എന്നത്തെയും. അപ്പോൾ അതേ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയുമ്പം ആദ്യമൊക്കെ വായൊക്കെ പൊളിച്ചു തന്നു കേട്ടോ പാല് കുടിക്കാനായിട്ടൊക്കെ. അങ്ങനെ കുറേ സമയം നമുക്ക് പാല് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പാലൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് ടി വി കാണാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം ദേ മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ഇത് അയില കേട്ടോ നമുക്ക് കിട്ടിയത്, 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണത്തിന് 150 രൂപയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി നല്ല വൃത്തിയാക്കി നമുക്ക് എടുക്കാം. ആ സമയത്ത് അവരെ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇന്നെല്ലാം താമസിച്ചു പോയി. രാവിലെ അവൻ്റെ ഇത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എല്ലാം താമസിച്ചു പോയി. അവരുടെ ആഹാരം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം തന്നെ താമസിച്ചു പോയി. അല്ല, ഈ സമയം കൊണ്ട് നമുക്ക് ചോറും കറിയും എല്ലാം ആവുന്നതായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ മീനെല്ലാം റെഡിയായി വെട്ടി എടുത്തിട്ടുണ്ട്.
ഇതിന് ശേഷം ഇനി ഞാൻ ഈ സിങ്കും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഒന്ന് കഴുകിയിടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലത്തെ നിലയിലായിട്ടോ താമസിക്കുന്നത്, അപ്പം നമുക്ക് നാട്ടിലെ പോലെ വെളിയിൽ നിന്ന് വെട്ടാനും കളയാനും ഒന്നും ഉള്ള ഒരു സൗകര്യം ഇല്ല. അകത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മളെല്ലാം. അപ്പം തന്നെ നമ്മളിത് കഴുകിയിട്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലാട്ടോ ഇവിടെ. അപ്പം ഞാൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പുൽത്തൈലം. അത് കുറച്ചൊരു ഒരു ഡ്രോപ്പ് വല്ലതും ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് ഇതുപോലെ ആക്കി വെക്കും. അപ്പോഴത്തേക്ക് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മീനൊക്കെ വെട്ടി കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അത്. അപ്പോൾ ആ മീനിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ പെരയ്ക്കകത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇതുപോലെ മീനൊക്കെ വെട്ടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പുൽത്തൈലം മേടിക്കാനായിട്ട് നമുക്ക് കിട്തും 120 രൂപയാണ് ആ ഒരു ചെറിയൊരു ബോട്ടിലിന്. അപ്പോൾ അത് ഇതുപോലെ നമ്മളൊരു ഒരു ഡ്രോപ്പ് വല്ല ഒഴിച്ചു കൊടുക്കാവുള്ളു. അധികമായി പോലെ ഭയങ്കര മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് കറി വെക്കാനായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ തന്നെ ഞാൻ ഞായറാഴ്ച വൈകിട്ട് എല്ലാം ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എടുത്ത് നേരത്തെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിട്ടുള്ളതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം ചതച്ചെടുക്കുക കേട്ടോ. മീന് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിനാവശ്യമുള്ള പുളി ഇതുപോലെ തന്നെ അതിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാണ് ഉപ്പിട്ട വെള്ളത്തിലോട്ട് അത് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് കുറച്ച് പുളിയുടെ ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ പുളിയുടെ ഉറ നന്നായിട്ട് ഇറങ്ങും. എന്നിട്ട് നമുക്ക് ഒരു പുളിയൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ ഒരുപാട് നാൾ നമുക്ക് ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഇനിയും കുളിപ്പിക്കാൻ വേണ്ടി പോവുക കേട്ടോ ഇവരെ. അതിനായിട്ട് എണ്ണയെല്ലാം വെച്ച് കൊടുക്കുവാണ്. ഒരുപാട് താമസിച്ചു പോയി ഇന്ന് അവരെ കുളിപ്പിക്കാനും ഒക്കെ. അപ്പോൾ അതേ അടുത്ത ആൾക്കും എണ്ണയൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതേ രണ്ടുപേരെ എണ്ണയൊക്കെ തേച്ച് ഞാനൊരു കുറച്ച് നേരം അവിടെ നിർത്തിയിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ വന്ന് കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ദേ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് കടുകും കുറച്ച് ഉലുവായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മീൻകറിയൊക്കെ വെക്കുന്ന വീഡിയോ ഈ അയിലക്കറി വെക്കുന്ന വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി എല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ആ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതേ സമയത്ത് തന്നെ തൊട്ടപ്പുറേ കുക്കറിൽ വൻപയറും കൂടെ തോരന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ വഴക്കൊക്കെ പിടിച്ച് പരാതി പറയാൻ വേണ്ടി എൻ്റെ അടുക്കെ വന്നേക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഇവിടെ ഇതായിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാർത്തും കൂടെ വെച്ചിട്ട് വേണം അവരെ പോയി ഒന്ന് കുളിപ്പിക്കാനായിട്ട്. അപ്പോൾ ദേ ഇതുപോലെ വാർത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ദേ ആദീനെ കുളിപ്പിച്ചുകൊണ്ട് വന്നു. ആദീനെ കുളിപ്പിക്കുന്നത് വലിയൊരു പാട് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിപ്പിക്കാൻ കയറിയാൽ നമ്മളെയും കൂടെ അവൻ കുളിപ്പിച്ചിട്ടേ തിരിച്ചിറക്കത്തുള്ളൂ. അപ്പോൾ ദേ ഉടുപ്പൊക്കെ ഇടാനായിട്ട് വന്ന് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ കാർത്തി അപ്പുറേ കുളിക്കുന്നുണ്ട്. കാർത്തിനെ രാവിലെയോ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരമേ നമ്മൾ തേച്ച് കുളിപ്പിക്കത്തുള്ളൂ. ഒരു നേരം അവൻ തന്നെ കുളിച്ചോളും. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് രാവിലെ സമയമില്ലെങ്കിൽ അവന് തന്നെ കുളിക്കും, വൈകിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് സമയമുള്ളത്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ അപ്പുറത്തന്നെ കുളിക്കുന്നുണ്ട്.
അപ്പതേ ആദിക്ക് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുവാണ്. അപ്പോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, ഞാനും അവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് പാടാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതാക്കാനായിട്ട്. നമ്മൾ ധൃതി വെച്ച് അവൻ്റെ അടുക്കൽ ഒരു കാര്യവും നമുക്ക് നടക്കില്ല. അപ്പോൾ എല്ലാം പയ്യെ പയ്യെ വേണം. പുള്ളിക്ക് ഒരു പയ്യാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ റെഡിയാക്കി നിർത്തിയിട്ട് പോയതാണ്. അപ്പോൾ കട്ടിലിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങുകയും അവിടെയുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ വീണ്ടും ദേഹത്താക്കി വെച്ചിട്ടുണ്ട്. നല്ല കുസൃതി കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും അവൻ അടങ്ങിയിരിക്കില്ല. ഇതുപോലെ ഓടി നടന്നോണ്ട് തന്നെ ഇരിക്കും. ഇതേ ഇപ്പോൾ കാർത്തി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവനെയും കൂടെ ഒന്ന് പൗഡറൊക്കെ ഇട്ട് ഒന്ന് സുന്ദരനാക്കി എടുക്കണം. പക്ഷേ ആൾക്ക് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നത് മുടി ചെയ്ത് കൊടുക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും അവൻ പോയി തന്നെ അവൻ്റെ രീതിയിൽ ചെയ്യും. അപ്പോൾ അതെ, ഞാൻ മുടിയൊക്കെ ചെയ്ത് കൊടുത്ത ആളാട്ടോ. ഞാൻ അങ്ങോട്ട് പോയ നേരം കൊണ്ട് അതെല്ലാം മാറ്റി അവൻ്റെ രീതിയിലാക്കി ചീയെടുക്കുവാണ്. അപ്പോൾ അത് എവിടെ ഒരാൾ ഭയങ്കര കളിയിലാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വേസ്റ്റ് കൊണ്ടുപോകാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് താഴെ കൊണ്ടുവേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വേസ്റ്റുകാരൻ ഓൺ അടിക്കുമ്പോഴത്തേക്കിനും വിസിലടിക്കുമ്പോഴത്തേക്കിനേ ഇവന്മാർ ഇവിടെ കിടന്നുകൊണ്ട് ബഹളമാണ് താഴെ പോകാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ആദിക്ക് എടുത്തുകൊണ്ട് വരണം. എന്നും ഇങ്ങനെ തന്നെ കേട്ടോ, എന്നും ഇങ്ങനെ തന്നെ. പുള്ളിക്ക് അത് എടുത്തുകൊണ്ട് വരണം. ചെരുപ്പിടുക കേട്ടോ. പുള്ളിയുടെ ചെരുപ്പിടില്ല, അവൻ്റെ ചേട്ടൻ്റെ ചെരുപ്പിട്ടുകൊണ്ട് എവിടെ വെളിയിലോട്ട് എവിടെ പോയാലും പോകത്തുള്ളൂ, ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. ഒന്നിടവിട്ടാണ് നമുക്ക് വേസ്റ്റ് ഇതുപോലെ എടുക്കാനായിട്ട് ആൾ വരുന്നത്. അപ്പോൾ നമുക്കിനി അതെല്ലാം ഒന്ന് കൊടുത്തിട്ടും വരാം. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഊണിലുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻകറി, പയർതോരൻ, അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചക്കത്തെ ഊണിന്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ചോറുണ്ണാനൊക്കെ. ഇനിയും ഏറ്റവും വലിയൊരു കടമ്പയാട്ടോ ആദിക്ക് ഈ ചോറ് കൊടുക്കുന്നത്. രണ്ട് പേർക്ക് പാട് തന്നെയാണ്. കാർത്തി അങ്ങനെ ഒന്നും കഴിക്കില്ല. അവസാനം പിന്നെ ഞാൻ വാരി കൊടുക്കേണ്ടത് തന്നെ വരും കാർത്തിക്കും. അപ്പോൾ അതേ ആദിക്ക് കൊടുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ താഴെ പോയപ്പോൾ അവിടുത്തെ വീട്ടിലെ അമ്മ ഒരു മുട്ടായി കൊടുത്തു. അത് കയ്യിലുള്ളത് കൊണ്ട് പയ്യെ വാ പൊളിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് ചോറുണ്ടോണ്ടിരിക്കുവാണ്. അങ്ങനെ ചോറെല്ലാം ഉണ്ട്. കുറച്ച് നേരം ആയേട്ടോ. ഇനി ആദി കുറച്ച് നേരം കിടന്ന് ഇവർ രണ്ടുപേരെ ഞാൻ കിടത്തി ഉറക്കും.
അപ്പോൾ കാർത്തിനെ കുറച്ച് നേരം കിടത്തി ഉറക്കും. കാർത്തി ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാർത്തിനെ ഉച്ചിരി നേരമൊക്കെ പിടിച്ച് ഞാൻ ഉച്ചയ്ക്ക് കിടത്തി ഉറക്കും. കാർത്തി ഉറങ്ങി ആദ്യമേ ഇതുപോലെ തൊട്ടിയിലാണ് ആദ്യം കിടക്കുന്നത്. അങ്ങനെ ആട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഉറങ്ങി. ഇപ്പം നമ്മൾ ഉറങ്ങി എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പം കാപ്പി ഇട്ടു ഞാൻ. അപ്പോൾ ഏട്ടൻ ആ സമയത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ അകം എല്ലാം തൂക്കണം. അപ്പം നമുക്ക് കാപ്പ് കുടിക്കാനായിട്ട് ഇരുന്ന് കുടിക്കാനുള്ള സമയമൊന്നും ഇന്ന് ഇല്ലായിരുന്നു. അപ്പം നിന്നുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ കുടിച്ചു. അവന്മാർക്കുള്ള ആഹാരങ്ങളും എല്ലാം കൊടുത്തു കേട്ടോ. 4 മണിയായപ്പോൾ ഇന്ന് കുറുക്കായിട്ടോ കൊടുത്തത്, അമൃതം പൊടിയുടെ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, സമയം ഒരുപാട് പോയായിരുന്നു. അതിനുശേഷം ഒരു വെളിയിലോട്ട് വന്നിട്ട് ചെടിക്കെല്ലാം ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഞാൻ കുപ്പിയിൽ ആക്കിയിരിക്കുന്ന വെള്ളം, ഞാൻ കഞ്ഞി ഊറ്റുന്ന വെള്ളം ഇന്നത്തേതാണെങ്കിൽ നാളെ എടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നീട്ടിട്ടാണ് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുന്നത്. എന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതാത് ദിവസത്തെ കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ വെളി തന്നെ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും ഞാൻ. രാവിലെയും വൈകുന്നേരവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. നല്ലതാണ് കേട്ടോ, ചെടിയൊക്കെ പെട്ടെന്ന് തന്നെ വളരുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ നമ്മളിതുപോലെ വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ എല്ലാം തൂക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അകത്തോട്ട് പോകാം കേട്ടോ. ഇനിയിപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്, ഇപ്പം പെട്ടെന്ന് തന്നെ സന്ധ്യ ആവുമല്ലോ. അപ്പോൾ ഇനി കുളിച്ചിട്ട് അവരെയും കുളിപ്പിച്ചിട്ട് വേണം നമുക്ക് വിളക്കൊക്കെ കത്തിക്കാനായിട്ട്. അപ്പോൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി അകത്തോട്ട് നമ്മൾ കയറിയപ്പോഴത്തേക്കിന് ഭയങ്കര വഴക്ക് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിന് കാർത്തിയുടെ അക്വേറിയത്തിലെ ഒരു മീൻ ചത്ത് കിടക്കുന്നു. അതിനെ കൊന്നത് ആദ്യമാണെന്നും പറഞ്ഞിട്ടാണ് അവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ കാർത്തിയുടെ പിണങ്ങിപ്പോക്കും കാർത്തി ആദ്യനെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ ആദ്യയുടെ കരച്ചിലും ഒക്കെ ആയിട്ട് കുറേ സമയം നമുക്ക് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ഞാൻ അക്വേറിയം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മീൻ ഒരെണ്ണം ദേ ചത്തുപോയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പോയി വിളക്കെല്ലാം കത്തിച്ച്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.